സാലി ഒരു 3 രൂപ വഴിയിലും കൂടെ കിട്ടാ. കല്യാണം കഴിഞ്ഞാലും കെട്ടിത്തീരോ? ഒളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ നോക്കുന്നു വഴിവെക്കും വേലിക്കൽ നിന്നവളെ ഒരു കിളിച്ചുണ്ടൻ മാ. ജയ, ഇവളുടെ ഒടുക്കത്തെ ഒരുക്കം കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നാനെ. ചേട്ടന്റെ വയറൊക്കെ പോയി ആളെങ്കിൽ ടിപ്പായല്ലോ. ആ കുറച്ച് വ്യായാമൊക്കെ ഉണ്ട്. അപ്പൊ സിക്സ് പാക്ക് ആയാ? ഇല്ല, പാക്ക് അടുത്ത ആഴ്ച എത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാ അതോടിരിക്കും. പുതിയ വന്നോണ്ടിരിക്കാണ് ഒരു 5 മിനിറ്റ്. ആ ഇവിടത്തെ ലൈറ്റൊക്കെ പണിയാണ്, വേഗം വരാം നോക്ക്. എടാ വരാണ് 5 മിനിറ്റ് കട്ട് ചെയ്ത് മനച്ചേട്ടന്റെ എന്തുവാടാ ഇത്? ഡി ജെ ലൈറ്റ് ആണോ? ആ ഡി ജെ ലൈറ്റ് അതെ, മിനി പുതിയ പുതിയ കൊള്ളാലേ. വലിയ താമസം ഉണ്ടാവില്ല. കുട്ടാപ്പി എടുത്തോണ്ട് പോയി ചീട്ടല്ലേടാ, എന്റെ പറയാ ചീട്ടിട്ട് കൊടുക്കാവാ. കുറച്ചുകൂടി ഇടോ. ഞാൻ അല്ല ശരി ചേർക്കണം. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടാളും നേരെ ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ? അതെ മാമൻ. അഞ്ചോട്ട് കൂട്ടുകാരാ. എന്റെ ചേട്ടൻ ചെറുക്കൻ്റെ വീട്ടുകാർ സാരിയായിട്ട് വരും. ആ അവളോട് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ടാരുമായിട്ട്. ജയേട്ടൻ അതൊന്ന് ചിരിച്ചു നിൽക്ക്. അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാർ ഇത് കഴിയുന്നവരെ മനുഷ്യന്. എന്റെ ദൈവമേ, ആഞ്ഞിലിക്കുരു പോലെ ഇരുന്ന പെണ്ണ എന്നെ വളർച്ചയായത്. ഹായ് മോളു. ഹായ്. എന്താ ഡാർലിങ്ങിന്റെ പേര്? അമ്മു. നല്ല പേരാണല്ലോ അമ്മു. അമ്മുവിന് ഞാനൊരു സമ്മാനം നൽകാം. എത്ര ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മു? ഫോർത്തില്. ശരിയെന്നാ ബൈ. എടാ സലി, കിരിഞ്ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ തന്നെ കല്യാണം കൂടാനായിട്ട്. നിങ്ങളാണ് അവിടുത്തെ പരിപാടി? പിന്നെ ഞാൻ അല്ലതിന്റെ പരിപാടി. ചേട്ടാ ശരിയാ. സൂര്യ വിളിക്കുന്നു, ഞാൻ പോയി നോക്കിട്ടോണ്ട. അഞ്ജുവിന്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു സംശയം, ഇപ്പൊ മറ്റേ അഞ്ജുവിന് എന്തോ അടുപ്പമുണ്ടെന്ന് പറഞ്ഞ്. നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനല്ലേ, ഇവനൊന്നും ആവാൻ വഴിയില്ല. നീ ഒന്ന് പോയി അന്വേഷിച്ചു. എല്ലാം കൂടി അടിച്ചു പോയേനെ ഇപ്പോ. എടാ സാലി, അഞ്ചുവിന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഒന്നും വേണ്ടല്ലോ. നമുക്ക് ഒറ്റ ചേർക്കൊല്ലം ഉണ്ട്. ആ ഒരെണ്ണ ഉണ്ടാ. എങ്ങനെയുണ്ട്? ദേ ആ പുള്ളിനോട് ചോദിച്ചാൽ മതി, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ചേട്ടാ പുള്ളിക്കാരൻ കെട്ടാൻ പോണ പെണ്ണാണത്. ആ പെണ്ണിന്റെ കൂട്ടുകാരിയാണ് ഇവിടുത്തെ അഞ്ചു. പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാ. മനസ്സിലായ? ഏകദേശം. ആ കിരൺ ചേട്ടാ, ഇത് റേച്ചേട്ടൻ. ഹായ്. റേച്ചേടെ പേര് അകത്തവർ പറയുന്നുണ്ടായിരുന്നു. ശരി, ഞാനിവിടെ അപ്പുറത്ത് തന്നെ. ഇവിടുത്തെ മീനാണ്. ഏതാ സ്ഥലം? മുഹമ്മ. മുഹമ്മ. അതെ ശരി, നമുക്കിവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇന്നിവിടെ ഉണ്ടാവില്ല? ഇന്നിവിടെ നിൽക്കണാരി ടീന പറഞ്ഞു. ഓ കലക്കി അടിക്കോ ചേട്ടാ. അടിക്കുമ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്ക്. ഈ രണ്ട് ഫുള്ള് വന്നിട്ട് നാട്ടുകാർക്ക് കൂടി ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ സാധനം തെയ്യത്തില്ല കേട്ടോ. പൊന്നളിയ അളിയ മൊത്തം അടിച്ചു തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട. എന്റെ കൂട്ടുകാരെല്ലാം ഇപ്പൊ അവർക്കുള്ള സ്ഥാനമൊക്കെ നീ റെഡിയാക്കി വെച്ചോളും കേട്ടോ. തലോനെ കാണാം കേട്ടോ.